ശാപം. പണ്ട് നമ്മൾ മിത്തുകളിലും പുരാവൃത്തങ്ങളിലും മുത്തശ്ശിക്കഥകളിലും ഒക്കെ മാത്രം കേട്ടിരുന്ന ഒരു പ്രയോഗമാണ് ശാപം എന്നത്. അതുപോലെ തന്നെ വിശ്വാസി സമൂഹം, നാമജപം, അയ്യപ്പ ജ്യോതി, ഇത് ഏതാണ്ട് 90s മുതൽ ഇന്ത്യൻ രാഷ്ട്രീയ സ്വകാര്യ ആളുകളുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട സ്വകാര്യ മത ചടങ്ങുകളിൽ മാത്രം പരിമിതപ്പെട്ടിരുന്ന ഇത്തരം പദപ്രയോഗങ്ങൾ നമ്മുടെ പൊളിറ്റിക്കൽ പബ്ലിക് ഡിസ്കോഴ്സിനെ നിർവചിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. അപ്പം അതിൻ്റെ ഒരു പരിണിത ഫലം എന്നത് 1990s മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ നിർവചിക്കുകയും നിർണയിക്കുകയും ചെയ്യുന്ന ആശയവും ശക്തിയും വലതുപക്ഷം RSS BJP നിർണയിക്കുന്ന ആയതുകൊണ്ട് അവരുടെ ആ ഡിസ്കോഴ്സിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട പദപ്രയോഗങ്ങളാണ് പ്രധാനപ്പെട്ട ഇടിയുമായി മാറിയിരിക്കുന്നു ഇത്തരത്തിൽ മതപ്രോക്തമായ ആചാര അടിസ്ഥാനത്തിലുള്ള വിശ്വാസ പദപ്രയോഗങ്ങളും സംജകളും ഒക്കെ ആയിരിക്കുന്നു. അതുകൊണ്ട് ഈ RSS നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി എതിർക്കുന്നവർക്ക് പോലും രാഷ്ട്രീയത്തെ നിർണയിക്കുന്ന അച്ചുതണ്ട് ഹൈന്ദവമായി വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നതിനാൽ, ഞാൻ വ്യക്തിപരമായി എൻ്റെ അറിവ് വെച്ചുകൊണ്ട് ഒരു ഏതീസ്റ്റാണ് രാഹുൽ ഗാന്ധി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ രാഹുൽ ഗാന്ധിക്ക് പോലും കയ്യിൽ, വലത്തെ കയ്യിൽ ചരട് മഞ്ഞച്ചരട് കെട്ടാനും നെറ്റിയിൽ കുങ്കുമ പൊട്ടു ചാർത്താനും അമ്പലങ്ങളുടെയും ആചാര്യന്മാരുടെയും മുൻപിൽ നമസ്കരിക്കാനും ഒക്കെ നിർബന്ധിതമാകുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറിയിരിക്കുന്നു. അങ്ങനെ, അല്ലെങ്കിൽ BJP ഇന്ത്യൻ രാഷ്ട്രീയത്തെ അങ്ങനെ മാറ്റിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട, വാസ്തവത്തിൽ ഈ ശബരിമല വിഷയത്തെ നമ്മൾ ശബരിമല സമരം, ശബരിമല പ്രക്ഷോഭം എന്നൊന്നും പറയാൻ പാടില്ല എന്നാണ്. കാരണം ഈ ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന ആധുനിക ജനാധിപത്യ മതേതര ശാസ്ത്രീയ മൂല്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള മനുഷ്യർക്ക് ശബരിമല പേരിൽ ഇങ്ങനെ ഒരു സമരം നടത്താൻ കഴിയുകയില്ല. അതിന് ഞാൻ കാണുന്നത്, ഈ പുറത്ത് മനുഷ്യരും തോന്നാമെങ്കിൽ പോലും ആന്തരികമായി ആധുനിക മാനുഷിക മൂല്യങ്ങൾ സംശീകരിച്ചിട്ടില്ലാത്ത ആളുകളെ പരമാവധി ഒരു പറ്റം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ഇപ്പോൾ ഇടുക്കിയിലോ വയനാട്ടിലോ ആനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചാൽ ആനകളുടെ സമരം എന്നൊന്നും നമ്മൾ പറയാറില്ലോ. അതുപോലെ ഈ ശബരിമലയിൽ ബഹളമുണ്ടാക്കിയവരെ ആ ഒരു വെറും മൃഗപ്പറ്റമായി കാണുകയും അവർ നടത്തിയ ഈ ബഹളത്തെ പരമാവധി നമുക്ക് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ആനകൾ കൃഷിസ്ഥലങ്ങളിൽ നടത്തിയ നശീകരണം പോലെയുള്ള ഒരു നശീകരണം പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്തായാലും സണ്ണി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമകാലിക കേരള സമൂഹത്തിൻ്റെ അഗാധമായ ചില പ്രശ്നങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കാനുള്ള ഒരു അവസരം ഈ ശബരിമലയുടെ പേരിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് അവസരം തന്നുവെന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ സമൂഹം യഥാർത്ഥത്തിൽ ഒരു ആധുനിക സമൂഹമായി ഏതെങ്കിലും കാലഘട്ടത്തിൽ മൗലികമായ അർത്ഥത്തിൽ പരിവർത്തനപ്പെട്ടിട്ടുണ്ടോ? നാം ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മുടെ ഭൂതകാലത്തെ പൂർണ്ണമായും നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും വലിച്ചെറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അപാരമ്പര്യവൽക്കരണത്തിൻ്റെ ശക്തി കേരളീയ സമൂഹത്തിൽ ഏതെങ്കിലും കാലത്ത് നടപ്പായിട്ടുണ്ടോ? ഇപ്പം ഇന്ന് ചില വിയോജിപ്പുകൾ ദേവികയും സൂചിപ്പിക്കുകയുണ്ടായി. നാം ഇന്ന് കേരളീയ നവോത്ഥാനം എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ നാം സെലിബ്രേറ്റ് ചെയ്യുന്ന പ്രസ്ഥാനം യഥാർത്ഥത്തിൽ നവോത്ഥാന പ്രസ്ഥാനമായിരുന്നു. കാരണം നാം നവോത്ഥാനം എന്ന വാക്ക് കേരളത്തിൻ്റെയും ഇന്ത്യയും ചരിത്രത്തിൽ നാം സ്വീകരിക്കുന്നതല്ല, യൂറോപ്യൻ ചരിത്രത്തിലെ പ്രത്യേക കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഒരു ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റാണ് റിനൈസൻസ് എന്നത്. അതിൻ്റെ മലയാള വാക്കാണ് നവോത്ഥാനം. ആ യൂറോപ്പിൽ നവോത്ഥാനം എന്ന പേരിൽ യൂറോപ്പിൽ 14, 15, 16 നൂറ്റാണ്ടുകളിൽ ആ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടന്ന പ്രസ്ഥാനത്തെയാണ് കലയുടെയും സംസ്കാരത്തിൻ്റെയും എഴുത്തിൻ്റെയും മതവിമർശനത്തിൻ്റെയും ശാസ്ത്രചിന്തയുടെയും രാഷ്ട്രമീമാംസയുടെയും ഒക്കെ രംഗത്ത് നടന്ന അഗാധതല സ്പർശിയായ പരിവർത്തനങ്ങളെയാണ് നവോത്ഥാനം എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നതെങ്കിൽ, ആ നവോത്ഥാനവുമായി താരതമ്യം ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു പ്രസ്ഥാനം കേരളത്തിൻ്റെ 19th പകുതി മുതൽ 20th ആദ്യപതി കേരളത്തിൽ നടന്നിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഉയരാവുന്ന ഒരു മറുചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വം നടന്ന പ്രസ്ഥാനത്തെ നമുക്ക് എങ്ങനെയാണ്, ഏത് തരത്തിലാണ് നമുക്ക് നിർവചിക്കാനും വിലയിരുത്താനും കഴിയുക? ഇത് ശ്രീനാരായണ ഗുരുവിനെ പറ്റി ചർച്ച ചെയ്യാനുള്ള, അദ്ദേഹം നേതൃത്വം കൊടുത്ത പ്രസ്ഥാനത്തെ പറ്റി ചർച്ച ചെയ്യാനുള്ള ഒരു വേദി അല്ലാത്തതുകൊണ്ട് അതിൻ്റെ
വിശദാംശങ്ങളെ കടക്കാൻ ഇവിടെ സമയമില്ല. പക്ഷേ എന്തായാലും കേരളത്തിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിക്ക് ശേഷം പ്രത്യേകിച്ചും സമൂഹത്തിൻ്റെ ജാതി ഹയറാർക്കിയിൽ മധ്യസ്ഥാനത്ത് നിന്നിരുന്ന ഈഴവ സമൂഹം അവരുടെ ജാതീയമായ അവശതകൾ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ ഉന്നമനത്തിനു വേണ്ടി നടത്തിയ ചില പ്രക്ഷോഭങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന നാരായണ ഗുരുവിൻ്റെ വ്യക്തിപരമായ വിശ്വാസങ്ങളും അദ്ദേഹം വ്യക്തിഗതമായി പുലർത്തിയിരുന്ന ആദർശ മൂല്യങ്ങളും അദ്ദേഹം മറുവശത്ത് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനവും തമ്മിൽ വലിയ ഒരു വിടവ് അന്നുമുണ്ടായിരുന്നു. ഇന്ന് ആ വിടവ് കൂടുതൽ കൂടുതൽ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ആധുനികതയെ, ജനാധിപത്യത്തെ, ശാസ്ത്രീയതയെ നേരിട്ട് വിദ്യാഭ്യാസത്തിലൂടെ പരിചിതമാകാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ പോലും മറ്റു പല അദ്ദേഹത്തിൻ്റെ സ്വന്തത സഹചാരികളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെയും സഹവാസത്തിലൂടെയും അതിൻ്റെ ചില മൂല്യങ്ങൾ സ്വായത്തമാക്കിയ നാരായണ ഗുരുവിന് ആധുനികതയോട് ആഭിമുഖ്യമുണ്ടായിരുന്നുവെങ്കിൽ പോലും താൻ നേതൃത്വം കൊടുത്ത ഈഴവരുടെ അവകാശ സമരങ്ങളിലും ഈഴവരുടെ ആചാര പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലും ഈഴവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം, ക്ഷേത്രപ്രവേശം ഉൾപ്പെടെയുള്ള മറ്റനവധി സമരങ്ങളിലൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ആധുനികതയെ സംബന്ധിച്ച അദ്ദേഹം പുലർത്തിയിരുന്ന വിശ്വാസങ്ങളെ ഒരു ആധുനിക ഡിസ്കോഴ്സായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന് ആധുനിക വിദ്യാഭ്യാസം ലഭിക്കാതെ പോയത് കൊണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹം എഴുതിയിട്ടുള്ളത് മുഴുവൻ വളരെ പരമ്പരാഗതമായ സംസ്കൃത ജ്ഞാന വ്യവസ്ഥയിൽ നിന്നും അദ്ദേഹം ആർജിച്ച വിജ്ഞാനത്തിൻ്റെയും സെൻസിബിലിറ്റിയും സാധ്യമാക്കുന്ന ഒരു ഡിസ്കോഴ്സിലാണ്, ഒരു 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 പിന്നെ വ്യവഹാരത്തിൻ്റെ ശൈലിയിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും. സാമൂഹ്യമായ ജാതി നിർണയം പോലെയുള്ള സാമൂഹ്യമായ അർത്ഥമുള്ള കൃതികൾ ഉൾപ്പെടെ ദാർശനികമെന്ന് വിശേഷിപ്പിക്കുന്ന ആത്മോപദേശ ശതകം, ദർശനമാലിക തുടങ്ങിയ കൃതികളെല്ലാം തന്നെ വളരെ പരമ്പരാഗതമായ ആ അർത്ഥത്തിൽ നവീനത, ആധുനികത അവകാശപ്പെടാനില്ലാത്ത ഒരു മോഡ് ഓഫ് ഡിസ്കോഴ്സ് ആയിരുന്നു മറുവശത്ത് നാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ, ആദർശങ്ങൾ, മൂല്യങ്ങൾ ആവിഷ്കരിക്കാൻ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അപ്പം ഇത് കേരളത്തിൻ്റെ നവോത്ഥാനത്തെ, ഇന്ന് നാം നവോത്ഥാനം എന്ന് വിളിക്കുന്ന ആ സോക്കാൾഡ്, ഇംഗ്ലീഷിൽ പറഞ്ഞ സോക്കാൾഡ് നവോത്ഥാനത്തിൻ്റെ സൈദ്ധാന്തികമായും പ്രത്യശാസ്ത്രപരമായും വളരെയേറെ പരിമിതപ്പെടുത്തിയ ഒരു ചരിത്ര പശ്ചാത്തലമാണ് ഇത് നൽകുന്നത്. പക്ഷേ ഇതിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ബ്രിട്ടീഷ് ആധിപത്യം രാഷ്ട്രീയ രംഗത്തും മറ്റ് സാമ്പത്തിക രംഗത്തും ഒക്കെ ആധിപത്യം പുലർത്തിയതോടെയാണ് ഇന്ത്യയിൽ പുതിയ കൊളോണിയൽ വിരുദ്ധ പ്രസ്ഥാനമുണ്ടാകുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി രൂപം കൊള്ളുന്നതിന് വളരെ മുമ്പ് തന്നെ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ബ്രിട്ടീഷുകാരോട് എതിർനിന്നുകൊണ്ട് രാജാറാം റായിയുടെ കാലം തൊട്ട് തന്നെ പലതരത്തിലുള്ള ആൻറ്റി കൊളോണിയൽ ഡിസ്കോഴ്സ് ഉണ്ടാക്കിയപ്പോഴും ഒരു വശത്ത് രാജാറാം മോഹൻ റായിയുടെ ഉൾപ്പെടുന്ന ആദ്യ തലമുറ ബ്രിട്ടീഷുകാരുടെ പുരോഗമനപരമെന്ന് അവർക്ക് തോന്നിയ ചില വശങ്ങൾ സംശയീകരിക്കുകയും അതേസമയം അവർക്ക് ആദർശാത്മകമെന്ന് തോന്നിയ ഇന്ത്യയുടെ പൗരാണിക ഇന്ത്യയിലെ ചില വേദാന്തം പോലെയുള്ള ചില അതിപ്രാചീനമായ തത്വചിന്തയെന്ന് അവർ വിശ്വസിച്ചിരുന്ന ചില കാര്യങ്ങളെ റിവൈവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത 19-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചു. ഇത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോഴേക്കും കൊളോണിയലിസത്തെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് വാഴ്ചയെ എതിരിടേണ്ടത് ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു താത്വികവും പ്രത്യശാസ്ത്രപരവുമായ സ്രോതസ് ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആൻറ്റി ബ്രിട്ടീഷ് സ്ട്രഗിളിൻ്റെ പ്രത്യശാസ്ത്രപരമായ സ്കാഫോൾഡ് എന്ന് പറയുന്നത് ഹിന്ദുയിസമാണ് എന്ന ധാരണ വിവേകാനന്ദനോടുകൂടി പ്രബലമാവുകയുണ്ടായി. അതറിയാം, കാരണം 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ ബംഗാൾ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലെയും പ്രാദേശിക ബ്രാഹ്മണ പണ്ഡിതരുടെ കൃതികൾ പരിശോധിച്ചാൽ അവിടെ ആ കൃതികളിൽ പോലും ഇപ്പോൾ രാജാറാം മോഹൻ റായിക്കെതിരായി സതിക്കെതിരായി വാദിച്ചു, സതിക്ക് വേണ്ടി വാദിച്ച മൃത്യുഞ്ജയ വിദ്യാലയങ്ക എന്ന് പറയുന്ന അന്നത്തെ ബംഗാളിൽ ഏറ്റവും സമുന്നതനായ ബ്രാഹ്മണ പണ്ഡിതൻ്റെ കൃതികളിലൊന്നും തന്നെ ഹിന്ദു എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നില്ല, സനാതന ഹിന്ദുധർമ്മം എന്ന വാക്ക് വരുന്നില്ല, സനാതനധർമ്മം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എന്തായാലും രാജാറാം മോഹൻ റായിൽ തുടങ്ങി വിവേകാനന്ദൻ്റെ കാലം എത്തുമ്പോഴേക്കും ഓരോ മനുഷ്യനും അവനവൻ്റെ ജാതികളുടെ പേരിൽ സ്വന്തം ഐഡൻറ്റിറ്റി, സ്വന്തം അടയാളം പ്രകടിപ്പിച്ചിരുന്ന ഇന്ത്യയിൽ വടക്കൻ സംസ്ഥാനങ്ങളിലും കേരളത്തിലുമെല്ലാം തന്നെ ഈ വിവിധ മേൽജാതിയും കീഴ്ജാതിയുമൊക്കെ
ഒരു പുതിയ ഐഡന്റിറ്റി സ്വീകരിക്കുക, അല്ലെങ്കിൽ അവരിലേക്ക് അറിയാതെ തന്നെ പുതിയൊരു സ്വത്വമുദ്ര വന്നു വീഴുകയാണ്. ഹിന്ദു, താൻ ഹിന്ദുവാണ്. ഇപ്പൊ കേരളത്തിൽ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാല തീരവ കലാപകാരികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആറാട്ടുപുഴ വേലായുധപ്പണിക്കരോ, നേരത്തെ ദൈവിക പരാമർശം നങ്ങിയിലിയോ ഒരിക്കൽ പോലും തങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ 1896 മലയാളി മെമ്മോറിയൽ കൊടുക്കുമ്പോൾ ഡോക്ടർ പൽപ്പു എഴുതുന്നത് ഹിന്ദു പ്രജകളായ ഞങ്ങൾ എന്നാണ്. ഈ 19-ാം നൂറ്റാണ്ടിന് മുൻപ്, 18-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ മലയാളത്തിൽ, അന്നത്തെ മലയാളത്തിലും സംസ്കൃതത്തിലും ഒക്കെ എഴുതപ്പെട്ട കൃതികൾ പരിശോധിച്ചാൽ ഈ കൃതികളും തന്നെ ഹിന്ദു എന്ന് പറയുന്ന ഒരു സ്വത്വമുദ്രയെക്കുറിച്ച് ആ മിക്ക ഭൂരിപക്ഷം കൃതികളും എഴുതിയ സവർണരുടെ നായരുടെയും നമ്പൂതിരിമാരുടെയും കൃതികൾ ഒന്നും കാണുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഈ കൊളോണിയലിസത്തിനെതിരായ, അല്ല, കൊളോണിയലിസം കൊണ്ട് അധികാരവും സമ്പത്തും നഷ്ടപ്പെട്ട സവർണർ ഉയർത്തിക്കൊണ്ടുവന്നത് ഒരു ഹിന്ദുയിസമാണ്. പഴയ ഈ ചാതുർവർണ്ണീയ സമ്പ്രദായത്തിൻ്റെ സ്ഥാനത്ത് ചാതുർവർണ്ണത്തെ മറച്ചു വെച്ചുകൊണ്ട് ഒരമൂർത്തമായ ഏത് ജാതിക്കാരനും ബിലോം അങ്ങനെ അടയാളപ്പെട്ട് സ്വയം ആകാൻ പറ്റുന്ന തരത്തിൽ ദളിതനുമാകാം, ബ്രാഹ്മണനുമാകാം, താക്കൂർക്കുമാകാം, ചതുർവേദിക്കുമാകാം, നായാടിക്കുമാകാം, ഒരു ജാതിയിലും പെടാത്ത തെണ്ടിക്കുമാകാം, ഇവർക്കൊക്കെ ഹിന്ദുവാകാം, അതിൽ തന്നെ സ്വകാര്യ ജീവിതത്തിൽ വൈവാഹിക ജീവിതത്തിലൊക്കെ അവരുടെ ജാതിക്കാരായി ജീവിക്കുകയും ചെയ്യാം എന്ന സൗകര്യമുള്ള ഒരു പുതിയ അബ്സ്ട്രാക്ട് ഹിന്ദു ഇന്ത്യൻ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടു വന്നത് യഥാർത്ഥത്തിൽ കൊളോണിയൽ വിരുദ്ധ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ, അത് ഗാന്ധിജി പ്രതിദാനം ചെയ്യുന്ന ദേശീയ പ്രസ്ഥാനം മാത്രമല്ല, രാജാറാം മോഹൻറായിലൂടെ ആരംഭിച്ച ഈ പറയുന്ന ഇന്ത്യൻ റിവൈവലിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിലോമകരമായ സംഭാവന എന്ന് എനിക്ക് തോന്നുന്നത് ഈ അബ്സ്ട്രാക്ട് ഹിന്ദുവിൻ്റെ, പേരിൽ മാത്രമുള്ള ഹിന്ദുവിൻ്റെ ആവിർഭാവമാണ്. ഈ ഹിന്ദുവിന് യഥാർത്ഥത്തിൽ ഒരു റൊമല താപ്പറിൻ്റെയൊക്കെ അഭിപ്രായത്തിൽ 15-ാം 16-ാം നൂറ്റാണ്ടിനപ്പുറം പഴക്കമില്ലെന്നാണ് അവർ പറയുന്നത്. മുസ്ലിങ്ങൾ വന്നതിന് ശേഷം വൈഷ്ണവരും ശൈവരുമായിരുന്ന ആളുകൾ വലിയൊരു ഐഡന്റിറ്റിക്ക് വേണ്ടി ബ്രിട്ടീഷ് വിരുദ്ധ വികാരത്താൽ പ്രചോദിതരായിരുന്ന ഈ വൈഷ്ണവ ശൈവ ബ്രാഹ്മണർ സ്വീകരിച്ച, പതുക്കെ പതുക്കെ സ്വീകരിച്ച ഒരു ഐഡന്റിറ്റിയാണ് ഹിന്ദു എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ ആവിർഭാവത്തോടെ ദേശീയ പ്രസ്ഥാനത്തിന് ന്യൂമറിക്കൽ സ്ട്രെങ്ത് പ്രധാനമായി മാറിയതോടെ, അല്ലെങ്കിൽ സംഖ്യാബലം ഒരു പ്രധാന പ്രശ്നമായതോടെയാണ് ഈ അപ്പർ കാസ്റ്റ് സവർണ ഹിന്ദുക്കൾ പലതരത്തിലുള്ള ഈ പിന്നെ ദളിത് അല്ലെങ്കിൽ ഹരിജൻ, ഗാന്ധിയുടെ ഹരിജൻ ഉദ്ധാരണ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ നവോത്ഥാന സാമൂഹ്യ നവീകരണ പ്രസ്ഥാനങ്ങളും ജാതി നവീകരണ പ്രസ്ഥാനങ്ങളും ഒക്കെ ആരംഭിച്ച് ഒരു വലിയ അമൂർത്തമായ ഹിന്ദുവിനെ സൃഷ്ടിച്ചത്. ഈ ഹിന്ദുവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഹിന്ദു എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ യഥാർത്ഥത്തിലുള്ള ജാതി മുദ്രയെ അയാൾക്ക് മറച്ചു വയ്ക്കാൻ കഴിയുന്നു. ഇപ്പൊ മോഹൻ ഭഗവത് ഹിന്ദുവിൻ്റെ പേരിലാണ് സംസാരിക്കുന്നത്, പക്ഷെ മോഹൻ ഭഗവതിൻ്റെ ജാതി യഥാർത്ഥത്തിൽ അയാൾ മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഗാന്ധിജി സനാതന ഹിന്ദുവായിട്ടാണ് സംസാരിക്കുന്നത്. അല്ല, എല്ലാ ദേശീയ നേതാക്കന്മാരും വലതുപക്ഷ സംഘടനയായ RSS ബി ജെ പിയുടെ ഒക്കെ നേതാക്കളും ഹിന്ദുക്കളുടെ പേരിലാണ് സംസാരിക്കുന്നത്. അപ്പം ഒരു വശത്ത് ഹിന്ദുവിൻ്റെ പേരിൽ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെ നിർണയിക്കുന്ന, അയാളുടെ യഥാർത്ഥം അയാൾ ജനിച്ചു വീണ ജാതി മുദ്ര പൊതുമണ്ഡലത്തിൽ നിന്നും സൗകര്യപൂർവ്വം മാറ്റി നിർത്തുകയും, എന്നാൽ സ്വകാര്യ ജീവിതത്തിലെ എല്ലാ വ്യവഹാരങ്ങളിലും ചടങ്ങുകളിലും അയാൾ ജനിച്ചു വന്ന ജാതിയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അയാൾ പാലിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വൈരുദ്ധ്യം ഈ ഹിന്ദുവിനുണ്ട്. ഇതുതന്നെയാണ് കേരളത്തിലും സംഭവിച്ചത്. ഈഴവരായാലും ദളിതരായാലും ഒക്കെ തന്നെ അവർ സവർണ ജാതികളാൽ അനുഭവിച്ചിരുന്ന പീഡനങ്ങൾക്കെതിരെ നടത്തിയ സമരത്തിൽ ഒരു വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവർ ക്രമേണ ഒരു തരം ഹിന്ദുത്വവൽക്കരണത്തിന്, അതിന് മുൻപ് MN ശ്രീനിവാസ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ സംസ്കൃതൈസേഷൻ, സംസ്കൃതവൽക്കരണം എന്നാണ് പറഞ്ഞത്. ഇത് സംസ്കൃതവൽക്കരണത്തെക്കാൾ ഗുരുതരമായ, വളരെ അഗാധതല സ്പർശിയായ ഒരു പ്രവണതയാണ് ഈ ഹിന്ദുത്വവൽക്കരണം എന്ന് പറയുന്നത്. 1871 ആദ്യത്തെ പാൻ ഇന്ത്യൻ സെൻസസ് തുടങ്ങിയപ്പോൾ സെൻസസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്, ഇപ്പം ചമർ എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ദളിത് ജാതിയോട് മതത്തിൻ്റെയും ജാതിയുടെയും കോളമുണ്ട്, നിങ്ങളുടെ ജാതി ഏതാണെന്ന് ചോദിച്ചാൽ ചമർ, മതം ഏതാണെന്ന് ചോദിച്ചാൽ ചമർ. അവർക്ക് ഹിന്ദു എന്ന് പറയുന്ന അവരുടെ വ്യവഹാരത്തിൽ, അവരുടെ ഭാവനയിൽ ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇന്ന് ആ ചമറും ഹിന്ദുവിൻ്റെ പേരിൽ അഭിമാനിക്കുന്നു. ആ ചമറിനെ താനൊരു ഹിന്ദുവാണെന്ന് അഭിമാനം പുലർത്താൻ മുസ്ലിമിൻ്റെ എതിരായ
വർഗീയ ലഹളയിൽ അണിനിരത്താൻ RSS-നും BJP-ക്കും കഴിയുന്നു എന്ന തരത്തിലേക്ക് ഇന്ത്യൻ ജനതയെ, യഥാർത്ഥത്തിൽ നമ്മുടെ ജനസംഖ്യയിൽ വെറും 8-9% മാത്രം വരുന്ന സവർണ ന്യൂനപക്ഷത്തിനെതിരായ സമരത്തിൽ പോരാളികളാകേണ്ട ഈ അവർണ ദളിത് വിഭാഗങ്ങളെ ഹിന്ദുവൽക്കരിച്ചതിന് ഫലമായി അവർ മുസ്ലിം വിരുദ്ധ വർഗീയ ലഹളകളിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സവർണ പാർട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം BJP. പക്ഷെ സവർണർ മാത്രം വോട്ട് ചെയ്താൽ അവർക്ക് ഒരു ഇന്ത്യയിലെ ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും ജയിക്കാനുള്ള സംഖ്യാബലമില്ല. 8-9% മാത്രമേ ഉള്ളൂ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും കൂടെ ചേർന്നാൽ. പക്ഷേ മിക്ക പല സ്റ്റേറ്റുകളിലും ഇന്ത്യൻ പാർലമെന്റിലും ഒക്കെ മൃഗീയ ഭൂരിപക്ഷം കിട്ടുന്ന തരത്തിലേക്ക് BJP ജയിക്കാൻ കാരണം ഈ ഹിന്ദുവിൻ്റെ നിർമ്മിതിയാണ്. ഇവിടെയാണ് നമ്മൾ ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കാണിക്കുന്ന കോൺസെപ്റ്റുവലായ ഒരു വലിയ അപകടം. അവർ പറയും ഹിന്ദുത്വമാണ് അപകടം. ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് വളരെ നല്ല, വളരെ ടോളറൻസ് ഉള്ള, വളരെ മഹത്തായ ഒരു സംസ്കാരമാണ് എന്നത്. വാസ്തവത്തിൽ ഹിന്ദുത്വവും ഹിന്ദുയിസവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. 19-ാം നൂറ്റാണ്ടിന് മുൻപ് ഹിന്ദുയിസം എന്ന് പറയുന്ന സാധനമില്ലായിരുന്നു. ഹിന്ദുയിസം എന്ന് പറയുന്നത് ചാതുർവർണ്ണയത്തിന് 19-ാം നൂറ്റാണ്ടിന് ശേഷം കൊടുത്ത പുതിയ ഒരു വ്യവഹാര നാമമാണ്. വിവേകാനന്ദനെ പോലെ ആളുകൾ കൊടുത്ത ഒരു പുതിയ റീഇൻ്റർപ്രറ്റേഷനാണ്, റീഡെഫനിഷനാണ് ഹിന്ദുയിസം എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദുയിസം എന്ന് പറയുന്നതിലൂടെ, ഹിന്ദു മതം എന്ന് പറയുന്നതിലൂടെ, ഹിന്ദു മതത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ലോകത്ത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ വംശീയ വിവേചനത്തിൻ്റെ ഒരു സാമൂഹ്യ സംഘടനാ രൂപവും പ്രതിശാസ്ത്രവുമാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷക്കാർ മഹത്തരമെന്ന്, അല്ലെങ്കിൽ പുരോഗമന ബുദ്ധിജീവികൾ മഹത്തരമെന്ന് ഘോഷിക്കുന്ന ഹിന്ദുയിസം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഹിന്ദുത്വം അല്ല യഥാർത്ഥത്തിൽ ഇവിടുത്തെ ശത്രു, ഹിന്ദുയിസം തന്നെയാണ്. ആ അർത്ഥത്തിൽ ഹിന്ദുയിസത്തെയാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ചിന്തിക്കുകയും എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ് അംബേദ്കർ. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ ശത്രു RSS-ലൂടെ വളർന്ന ഹിന്ദുത്വമായിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ ഏതാണ്ട് 3000 വർഷങ്ങളായി ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തെയും ഇന്ത്യയുടെ മനസ്ഥിതിയെയും ഇന്ത്യക്കാരുടെ ചിന്താഗതിയെയും ഭാവുകത്വത്തെയും ഒക്കെ നിർണയിച്ചു പോകുന്ന ഹിന്ദുയിസത്തെ തന്നെയാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്, തകർക്കേണ്ടത് എന്ന വിശ്വാസമാണ് ജീവിതത്തിലുടനീളം അംബേദ്കർ പുലർത്തിയിരുന്നത്. അപ്പം ഇത് ഒരു കാര്യം കൂടെ പറഞ്ഞുകൂടെ നമുക്ക് ഞാൻ നിർത്തുകയാണ്. ഈ ഹിന്ദുത്വ അപകടം, ഹിന്ദുയിസം അല്ലെ ഹിന്ദു സംസ്കാരം RSS-ന് റാഞ്ചി എടുക്കാൻ നമ്മൾ വിട്ടുകൊടുക്കരുത്. അതുകൊണ്ട് ഹിന്ദു സംസ്കാരത്തെ നാം തിരിച്ച് സ്വാംശീകരിക്കണമെന്ന് പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ള, എന്താണ് ഹിന്ദു സംസ്കാരം എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ചില കൃതികളെക്കുറിച്ചാണോ ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത്? സംസ്കാരം എന്നത് ഒരു ജനതയുടെ ജീവിത രീതിയും ദൈനംദിന വ്യവഹാരങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും വിവാഹ സമ്പ്രദായവും ഭാഷയും ആഹാര സമ്പാദനവും വീട് വയ്ക്കുന്ന രീതിയും എന്നുവേണ്ട ഒരു ജനതയുടെ സമഗ്രമായ ജീവിത സമ്പ്രദായത്തെയാണ് ഒരു ജനതയുടെ സംസ്കാരം എന്ന് നിർവചിക്കുന്നതെങ്കിൽ, ഈ കഴിഞ്ഞ 3000 കൊല്ലത്തിനിടയ്ക്ക് ജാതി വിവേചനമില്ലാത്ത ഒരു ദിനമെങ്കിലും ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ ഈ ശകുന്തളയോ ഋഗ്വേദമോ അല്ലെങ്കിൽ ഉപനിഷത്തുകളോ മഹാഭാരതമോ രാമായണമോ പിന്നെ ഇതുപോലുള്ള ധർമ്മശാസ്ത്ര കൃതികളോ ഇതൊക്കെ വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതൊന്നും കാണാൻ കഴിയുകയില്ല. അപ്പം യഥാർത്ഥത്തിൽ ഹിന്ദു സംസ്കാരം എന്ന് നിരന്തരം പറയുന്ന ആളുകളെ സംബന്ധിച്ചുള്ള അവരുടെ മനസ്സിലുള്ളത് കുറേ സംസ്കൃത കൃതികളെയാണ് അവർ സംസ്കാരം, ഹിന്ദു സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഹിന്ദുക്കൾ എന്ന പേരിൽ കഴിഞ്ഞ 3000 വർഷമായി ഇവിടെ ജീവിച്ച് ജനിച്ചു മരിച്ച കോടാനുകോടി മനുഷ്യരുടെ നിത്യജീവിത ദുരിതങ്ങൾ, അവർ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ, അപമാനങ്ങൾ, അവർ അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, ഇതൊന്നും ഈ സംസ്കാരത്തിൻ്റെ ഭാഗമാകില്ലേ? ഏതെങ്കിലും ഈ 3000 കൊല്ലത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഇവിടെ മനുഷ്യർ തുല്യരെ പോലെ തീണ്ടലും തൊടിയിലുമില്ലാതെ, ശുദ്ധാശുദ്ധി വിവേചനങ്ങളില്ലാതെ ഈ 3000 കൊല്ലത്തിനിടയ്ക്ക് മനുഷ്യർ സഹോദരങ്ങളെപ്പോലെ ജീവിച്ച ഒരു ദിവസമെങ്കിലും ആർക്കെങ്കിലും കാണിച്ചു തന്നാൽ ആ ഒരു ദിവസം ഇന്ത്യൻ സംസ്കാരം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. അല്ലാതെ ചില കൃതികളെ മുൻനിർത്തി, ചില കൃതികളുടെ പേരിൽ ഒരു രാജ്യത്തിൻ്റെ ജനതയെ, ഇവിടെ സംസ്കാരത്തെ മഹാസംസ്കാരമെന്ന് നമുക്ക് ഒരിക്കലും നിർവചിക്കാൻ കഴിയുകയില്ല. അപ്പം ഇത്തരത്തിൽ ഈ ഹിന്ദു സംസ്കാരം കൃതികളിൽ നിന്ന്, സംസ്കൃത കൃതികളിൽ നിന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ
കഴിഞ്ഞ 3000 കൊല്ലത്തെ ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത് വംശീയമായ വിവേചനത്തിൻ്റെയും വംശീയമായ വിവേചനത്തിന് ഇരകളായ ആളുകളും ആ വംശീയ വിവേചനത്തിന് നേതൃത്വം കൊടുത്ത ഒരു ചെറു ന്യൂനപക്ഷവും തമ്മിലുള്ള നിതാന്തമായ സംഘർഷത്തിൻ്റെയും പരസ്പരം ഏറ്റുമുട്ടിയതിൻ്റെയും പരസ്പരം മരിച്ചതിൻ്റെയും കൊന്നതിൻ്റെയും അപമാനിച്ചതിൻ്റെയും ഒക്കെ തന്നെ ചരിത്രമാണ്. അതിനെ അത്തരമൊരു സംസ്കാരത്തെ നമുക്ക് ഒരിക്കലും ഒരു കാലത്തും കഴിഞ്ഞ BC 1000 മുതൽ ഈ 2019 വരെയുള്ള കാലഘട്ടത്തിലെ ഇന്ത്യയുടെ സംസ്കാരം എടുത്താൽ ഒരു ദിവസത്തെ പോലും നമുക്ക് മഹത്തായ ഹിന്ദു സംസ്കാരം, ആർഷ സംസ്കാരം, ഭാരത സംസ്കാരം എന്ന് നിർവചിക്കാൻ കഴിയുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നിർത്താൻ പോവാണ്. ഈ ശബരിമലയുടെ പേരിൽ നടന്ന പ്രശ്നങ്ങളിൽ നമ്മൾ നമ്മുടെ ഈ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്നത് നാം വിശേഷിപ്പിക്കുന്ന ദേശീയ പ്രസ്ഥാനത്തെ, കേരളത്തിൽ നടന്ന സോക്കാൾഡ് നവോത്ഥാന പ്രസ്ഥാനത്തെയൊക്കെ തന്നെ വളരെ മൗലികമായ അർത്ഥത്തിൽ, അഗാധമായ അർത്ഥത്തിൽ വിചാരണ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. യഥാർത്ഥത്തിൽ ഈ പല സംസ്ഥാനങ്ങളിലും പല തരത്തിലുള്ള നവോത്ഥാന സോക്കാൾഡ് നവോത്ഥാന പ്രസ്ഥാനത്തെ നേതൃത്വം കൊടുത്തിരുന്ന മഹാത്മാ ഫൂലെ പെരിയാർ, തമിഴ്നാട്ടിൽ പെരിയാർ, കേരളത്തിൽ നാരായണഗുരു, അയ്യങ്കാളി, കുമാരനാശൻ, ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ വീക്ഷണങ്ങളുടെ വൈരുദ്ധ്യങ്ങളും പരസ്പര പൊരുത്തക്കേടുകളും എന്തായിരുന്നു, ഇവർക്ക് സംഭവിച്ച പോരായ്മകൾ, പരിമിതികൾ എന്തായിരുന്നു. പ്രത്യേകിച്ചും ഈ നവോത്ഥാനം നിൽക്കുമ്പോൾ നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേര് നാരായണഗുരുവിൻ്റെ ആയതുകൊണ്ട് എന്തായിരുന്നു നാരായണ ഗുരുവിൻ്റെ പരിമിതി, എന്തുകൊണ്ട് നാരായണ ഗുരുവിൻ്റെ കൃതികളിൽ നരജാതി, മാൻകൈൻഡ് എന്ന് പറയുന്ന ഒരു സങ്കല്പം, അദ്ദേഹം യൂണിവേഴ്സൽ ഹ്യൂമൻ കൈൻഡ് എന്ന പ്രസ്ഥാനം വെച്ചപ്പോൾ തന്നെ ജാതിരഹിതമായ, ജാതി വിരുദ്ധമായ ഒരു മനുഷ്യ സമൂഹത്തിന് വേണ്ടി SNDP യെ പരിവർത്തിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് SNDP ഈഴവരുടെ മാത്രം ജാതി സംഘടനയായി അവശേഷിച്ചു പോയി, അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയും പൂർണ്ണമായും ജാതി സമ്പ്രദായത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ വർഗരഹിത സമൂഹത്തെ പറ്റി പറയുകയും വർഗരഹിത സമൂഹത്തിന് വേണ്ടിയുള്ള വർഗ സമരത്തെ പറ്റി പറയുകയും ചെയ്യുന്നത് പോലെ കേരളത്തിൽ നാരായണ ഗുരുവിന് എന്തുകൊണ്ട് ജാതിരഹിതമായ ഒരു മാനവ സമുദായത്തിന് എന്നുള്ള ആശയം മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞില്ല. അത്തരം ആശയത്തിൻ്റെ സാക്ഷാത്കാരത്തിന് ആവശ്യമായ തികച്ചും ആധുനികമായ ശാസ്ത്രീയമായ ഒരു ലിബറേറ്ററി, ഇമാൻസിപ്പേറ്ററി ഡിസ്കോഴ്സ് ആവിഷ്കരിക്കാൻ എന്തുകൊണ്ട് നാരായണ ഗുരുവിന് കഴിഞ്ഞില്ല. അതിന് അദ്ദേഹത്തെ തടഞ്ഞ അദ്ദേഹത്തിൻ്റെ തന്നെ പരിമിതികൾ എന്തൊക്കെയായിരുന്നു എന്ന ചില കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ട ഒരു സമയമാണ്. അത്തരം ഒരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. അല്ലാതെ നാം നമ്മുടെ കാലഘട്ടത്തിന് മുൻപ് നടന്ന സമരങ്ങളെ വീണ്ടും റിവൈവ് ചെയ്ത് ശബരിമലത്തിനെതിരെ പിടിച്ചുകൊണ്ട് ഈ ശബരിമല ഇതിലൂടെ മുന്നോട്ട് വന്നിരിക്കുന്ന ഏറ്റവും അപകടകരവും പ്രതിലോമകരവുമായ നമ്മുടെ സമൂഹത്തെ ആകമാനം ഗ്രസിച്ചിരിക്കുന്ന പ്രവണതകളെ നമുക്ക് തിരിച്ചറിയാനോ നേരിടാനോ കഴിയുകയില്ല. നമ്മുടെ ഭൂതകാലത്തെ ആ അർത്ഥത്തിൽ നാം ശക്തമായ ഈ അൺഅപ്പോളജറ്റിക്കായിട്ട് തന്നെ തീവ്രമായ വിചാരണ ചെയ്യേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.